അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പഠന ക്ലാസ് 24. വിഷയം താളം തെറ്റുന്ന ദുനിയാവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, ഹാഫിം ഇമാം ഇബ്നു അബിദ്ദുനിയ കിതാബ് ദമ്മുദ്ദുനിയ എന്നതിൽ പരാമർശിക്കുന്നത് കാണാം. മഹാനരായ റൂഹുള്ളാഹി ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ദുനിയാവിനെ കണ്ടു. ഒരു പടുക്കിഴവിയുടെ രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ ദുനിയാവിനെ കണ്ടത്. പക്ഷേ സകല ആഭരണങ്ങളും ആ കിഴവി അണിഞ്ഞിട്ടുണ്ട്. ഐസാ നബി അലൈഹിസ്സലാം ആ കിഴവിയോട് ചോദിച്ചു, നീ എത്ര തവണ വിവാഹിതയായിട്ടുണ്ട്? കം തസവ്വജത്? ഖാലത്ത്, ദുനിയാവ് പറഞ്ഞ മറുപടി, എത്ര പേര് എന്നെ കെട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ലിപ്തപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ ഭർത്താക്കന്മാരുടെ പട്ടിക അത്രയും ദൈർഘ്യമാണ്. മഹാനരായ ഐസാ നബി അലൈഹിസ്സലാം തിരിച്ച് ചോദിച്ചു, അവരെല്ലാവരും മരിച്ചുപോയതാണോ അതോ മൊഴി ചൊല്ലിപ്പിരിഞ്ഞതാണോ? കിഴവി പറഞ്ഞു, രണ്ടുമല്ല, അവരെ മുഴുവൻ ഞാൻ കൊന്നുകളഞ്ഞതാണ്. ഐസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനിയും നിന്നെ വിവാഹം കഴിക്കാൻ ഊഴം കാത്തിരിക്കുന്നവർക്കാണ് കഠിനമായ നാശം. കാരണം നിൻ്റെ കഴിഞ്ഞകാല ഭർത്താക്കന്മാരോട് നീ ചെയ്ത കൊടും വഞ്ചനകളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഓരോരുത്തരെയും നീ കളഞ്ഞത് അവർക്ക് അറിയാമല്ലോ എന്നാണ് ഐസാ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്. പറഞ്ഞതിൻ്റെ ആശയം, ദുനിയാവ് മനുഷ്യനെ ആഹിറം നഷ്ടപ്പെടുത്തുന്ന ഇടമാണ്. അദ്ദുനിയ ജീഫത്തുൻ വതുല്ലാബുഹ കിലാബ്. മുത്തനബി പറഞ്ഞത് കാണാം, ദുനിയാവ് ചീഞ്ഞു നാറുന്ന ഒരു ശവമാണ്. അതിനെ തേടിപ്പിടിക്കുന്നവൻ പ്രാന്തമായി ദുനിയാവിന് വേണ്ടി നട്ടോട്ടമോടുന്നവൻ പട്ടികളെപ്പോലെയാണ് എന്ന് മുത്തനബി പറഞ്ഞത് വെറുതെയല്ല. ആത്മീയതയെ അന്യവൽക്കരിച്ചും അരാജകത്വത്തെ ചാരത്ത് നിർത്തിയും അരുതായ്മയെ കൂടെ കിടത്തിയും മനുഷ്യൻ ചെയ്യുന്ന നായാട്ടുകൾ പലപ്പോഴും മതത്തിന് വ്രണമേൽപ്പിക്കുകയും വിള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നു. ആത്മീയ മൂല്യങ്ങൾ ചോർന്നു പോകുന്നു. ദുനിയാവിന് വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ അവൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബോധം ഇല്ലാതെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയാൽ അത് മനുഷ്യനെ ചതിച്ചു കളയുന്നതാണ്, കൊന്നു കളയുന്നതാണ്. ഈ ഒരാശയമാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ട് ഇരുട്ടറക്കുള്ളിലെ തുച്ഛമായ ജീവിതം അതാണ് ദുനിയാവ്. ഒന്നാമത്തെ ഇരുട്ടറ മാതാവിൻ്റെ ഗർഭാശയം, രണ്ടാമത്തെ ഇരുട്ടറ ഖബർ, അതിൻ്റെ ഇടയിലുള്ള ഹ്രസ്വകാല താമസം, ഒരു റെസ്റ്റിംഗ് പ്ലേസ്, വിശ്രമസ്ഥലം എന്ന് മാത്രം പരിഗണിക്കാവുന്ന ഇടമാണ് ദുനിയാവ്. വഞ്ചിതരാകരുത് ദുനിയാവിൻ്റെ നൈമിഷികമായ സുഖങ്ങൾ. അത് കേവലം ഐച്ഛികമാണ് എന്ന് മനസ്സിലാക്കുകയും ആത്മീയത വിടാതെ പിന്തുടരുകയും ചെയ്യണം.
അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.